നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. കൊല്ലം പുനലൂർ മണിയാറാണ് സംഭവം. പുനലൂർ മണിയാർ സ്വദേശി 35 വയസ്സുള്ള മഞ്ജുവിനെയാണ് ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്ന് പ്രാഥമിക നിഗമനം. പുനലൂർ മണിയാർ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. മണികണ്ഠൻ ഭാര്യ മഞ്ജുവിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. ശേഷം ഭർത്താവ് മണികണ്ഠൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയും പരിക്കുകളോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അപ്പം ഇന്ന് രാവിലെ ഇൻഫർമേഷൻ കിട്ടിയത്, കാരണം ഈ സ്ത്രീയുടെ ആങ്ങള അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക്, കാരണം ഇന്നലെ തന്നെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഇന്നലെ കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15 വർഷമായി. പക്ഷേ ഇവർ കുറേ കാലമായിട്ട് തന്നെ ഇങ്ങനെ അടിയും ബഹളവും ഒക്കെ ഉണ്ട്. അടുത്ത സമയത്തായിട്ട് ഇവർ ഈ കുരിയോട്ടുമല ഫാമിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആരോമായിട്ടുള്ള എന്തോ ഒരു ബന്ധം പറഞ്ഞിട്ടാണ് ഇപ്പം സ്ഥിരമായിട്ട് അടിയുണ്ടാകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് രണ്ട് കൂട്ടരെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി, കാരണം സ്ത്രീയുടെ പരാതി ഉണ്ടായിരുന്നു. അത് ചില പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി, താക്കീത് കൊടുത്തിട്ട് മേലെ ആവർത്തിക്കത്തില്ല, നല്ലപോലെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞ് അവർ പോയതാണ്. അതിനുശേഷം വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം സാധാരണഗതിയിൽ ഇവരുടെ വീടും ഈ സ്ത്രീയുടെ കുടുംബ വീടും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ സാധാരണ അവിടെ പോകാറുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട്, 14 വയസ്സുള്ള. അപ്പം അവരെ അങ്ങോട്ട് കൊണ്ടാക്കുകയും തിരിച്ചെടുത്തുകൊണ്ടുവരുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു 6 വരെ 6:30 വരെയും കാണാത്തതുകൊണ്ട് ഈ സ്ത്രീയുടെ അച്ഛൻ അവരടുത്ത് വിളിച്ച് ചോദിച്ചു, എന്താണ് ഇന്ന് ഇറങ്ങുന്നില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മഴയൊക്കെ അല്ലേ അച്ഛാ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ചോറിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നീട് കുഴപ്പമൊന്നുമില്ല. രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്ത്രീയുടെ ഫോണിൽ നിന്നും, മഞ്ജുവിൻ്റെ ഫോണിൽ നിന്നും, ഒരു അച്ഛൻ്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്താ സംഭവം അറിയത്തില്ല. അപ്പോൾ അത് തിരിച്ച് വിളിച്ചപ്പോഴത്തേക്ക് എടുത്തത് ഇയാളാണ്, ഈ മണിക്കുട്ടൻ എന്ന് പറഞ്ഞ ഹസ്ബൻഡാണ് എടുത്തത്. അപ്പോൾ എടുത്തപ്പോൾ അയാൾ പറയുന്നത് ഇങ്ങനെ പിന്നെ ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങുക എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഉറക്കത്തിൽ ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫോൺ കട്ട് ചെയ്തു. അടുത്ത ദിവസം ഇന്ന് രാവിലെ ഒരു 6:30 മണിയായപ്പോഴത്തേക്ക് വീണ്ടും വിളിച്ചു, കാരണം ഒരു കോൾ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും തിരിച്ച് വിളിച്ചപ്പോഴത്തേക്ക് അപ്പോഴും ഇയാൾ പറയുന്നത് അവൾ ഉറങ്ങുവാണ് എന്നാണ് പറയുക. അപ്പോൾ സംശയം തോന്നി, ആങ്ങളെ ആ വീട്ടിലേക്ക് പറഞ്ഞേക്കായിരുന്നു. ആങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞു വെച്ചപ്പോഴത്തേക്ക് ഫ്രണ്ട് ഹാളിനകത്ത് കിടക്കുന്ന രീതിയിൽ പിന്നെ പുതപ്പൊക്കെ വെച്ചിട്ട് പുതച്ച് മൂടി ഇങ്ങനെ കിടക്കുന്ന കണ്ടു. അപ്പോൾ ഇതൊക്കെ സംശയം തോന്നി പോയി തട്ടി വിളിച്ചപ്പോഴത്തേക്ക് എണീക്കുന്നില്ല. അപ്പോൾ തന്നെ തണുത്ത് മരവിച്ച രീതിയിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇയാൾ അടുക്കളയിൽ നിന്ന് കേബിള് കഴുത്തിൽ ഇങ്ങനെ കുരുക്കി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ കയ്യിൽ നിന്ന് ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യുന്നുണ്ട് എന്നയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇടത്തെ കയ്യിലൊരു മുറിവ് ഇൻഫെക്ട് ചെയ്തിട്ടുണ്ട്, കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അയാളെ പിന്നെ തള്ളി പുറത്തേക്ക് ഇട്ട് ബാക്കി നോക്കിയപ്പോഴത്തേക്കാണ് ഈ പെൺകുട്ടി ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നത്. ഉടനെ തന്നെ അവർ പിന്നെ അവിടുന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോഴത്തേക്ക് ഡെത്ത് കൺഫേം ചെയ്തു പെണ്ണിൻ്റെ. അയാളെ കൊണ്ടുപോയി കാരണം കയ്യിൽ സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ആയിരിക്കണം, കാരണം കയ്യുടെ ഞരമ്പ് മുറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പം അയാളിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, കാരണം അയാളെ ആശുപത്രി കൊണ്ടുവന്നു. ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള എല്ലാ ശുശ്രൂഷയും കഴിഞ്ഞിട്ടുണ്ട്, അയാൾക്ക് സീരിയസ് ഒന്നുമല്ല. അപ്പം നമ്മളിപ്പം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സയൻറ്റിഫിക് എക്സ്പേർട്ട്, ഫിംഗർ പ്രിൻറ്റും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവിടുത്തെ ഇനി അവിടെയുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്നുകൂടെ ഉറപ്പിക്കേണ്ടതുണ്ട്. അയാളടുത്ത് ഇനി ചോദിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പോഴും ആയ യഥാർത്ഥത്തിൽ നല്ല ബോധം ഇപ്പോഴുമില്ല, കാരണം ഇന്നലത്തെ കള്ളിൻ്റെയാണോ ഇനി കള്ളും കഞ്ചാവും മറ്റുള്ളതാണോ എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പം അത് ഇനിയും ചോദ്യം ചെയ്ത് ബാക്കി കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള നമ്മുടെ സംശയം എന്ന് പറയുന്നത്, പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം എന്ന് പറയുന്നത് ഭർത്താവ് ഇവരെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ഒരു ഷോളാണ് ഉപയോഗിച്ചതെന്ന് ആൾ പറയുന്നുണ്ട്. ആ കേബിളാകാൻ വഴിയില്ല, കാരണം കേബിൾ വെച്ച് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുത്തിൽ അതിൻ്റെ അടയാളം വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണും, ഇത് അത്രയ്ക്ക് കാണുന്നില്ല എന്ന് പറയുന്നു. ഡോക്ടറിൻ്റെ അടുത്ത് കണ്ടു വെച്ചിട്ട് ബാക്കിയുണ്ട്. ഇപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം നമ്മളായിരിക്കും, ഇൻക്വസ്റ്റ് കഴിഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടത്തിനായിരിക്കും. ഇന്ന് വൈകുന്നേരത്തിനകത്ത് വെച്ച് പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്ത് റിസൾട്ട് എന്തോന്നുള്ള പറയും. അപ്പം ഈ സംശയിക്കുന്നതായിട്ടുള്ള ഈ ഷോളും കേബിളും ഉൾപ്പെടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ആ ഡോക്ടറെ കാണിക്കാനായിട്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്യുന്ന ഡോക്ടർക്ക് മനസ്സിലാവും ഏതാണ് ലീഗേജ് ഉപയോഗിച്ചതെന്ന്. അതിൽ നിന്ന് ബാക്കി നമുക്ക് മുന്നോട്ട് പോകാനാണ്. അതൊക്കെ അവിടെ സ്ഥിരമായിട്ട് അവർ ഉപയോഗിക്കുന്ന ഗുളികളാണ്, വേറെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല. അത് അവിടെ കിടക്കുന്ന അവിടെ തട്ടി വീണതായിരിക്കും, പോകുന്ന വഴിക്കോ വരുന്ന വഴിക്കോ ഗുളികൾ തട്ടി വീഴാം. അത് ഇതുമായിട്ട് ബന്ധം തോന്നും. മുറിവുകൾ, സ്ത്രീയുടെ ശരീരത്തിൽ മുറിവുകളൊന്നുമില്ല. ഈ വേറെ ഒന്നും ഇപ്പം പ്രാഥമികമായി നമുക്കറിയത്തില്ല. മർദ്ദനം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർഫിഷ്യലായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഇഞ്ചറീസ് ഇല്ല. പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്യുമ്പോൾ അകത്ത് എന്തെങ്കിലും ആന്തരികമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. വേറെ ഈ സ്ത്രീക്ക് അങ്ങാണ്ട് മെൻസസിൻ്റെ പീരീഡ് ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ കാണുമ്പോൾ ബ്ലഡ് ഉണ്ടാവാം, അത്രേ ഉള്ളൂ. കൈഞ്ഞരമ്പ് മുറിച്ചാണ് മണികണ്ഠൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അച്ഛൻ കോവിലിൽ നിന്ന് വന്നാണ് മഞ്ജുവും ഭർത്താവും മണികണ്ഠനും മക്കളും പുനലൂർ മണിയാർ വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. സംഭവ സമയം ഇവരുടെ രണ്ടു മക്കളും മഞ്ജുവിൻ്റെ അമ്മ വീട്ടിലായിരുന്നു. മഞ്ജുവിൻ്റെ സഹോദരൻ വീട്ടിലെത്തിയ സമയത്ത് ആരും പ്രതികരിക്കാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. തുടർന്ന് മഞ്ജുവിൻ്റെ സഹോദരൻ നാട്ടുകാരെ വിവരമറിയിക്കുകയും ശേഷം പോലീസിൽ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ
പുനലൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. തുടർന്ന് രണ്ടുപേരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റിപ്പോർട്ടർ ബാബു രമേശ്, പുനലൂർ.